വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, വെൽഫെയർ പാർട്ടി ഓഫ് കേരള, കേട്ടിട്ടുണ്ടാകും ഈ പാർട്ടിയുടെ പേര്. ആരുടെ വെൽഫെയറിന് വേണ്ടിയാണ്, എന്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് എന്നൊന്നും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും അറിയില്ല. ഈ ദേശീയ പൗരത്വ നിയമത്തിനെതിരെ വെൽഫെയർ പാർട്ടി ചിലയിടത്തൊക്കെ ചില പൊട്ടാസ് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചതായി കേൾക്കുന്നു. ചില കുഞ്ഞു മീറ്റിംഗൊക്കെ വിളിച്ചു. അവരുടെ മീറ്റിങ്ങിന് ആളെ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഈ പാർട്ടി എന്താണെന്ന് ആദ്യം ജനങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അതിനുശേഷമല്ലേ പാർട്ടിയിലേക്കും അല്ലെങ്കിൽ പരിപാടിയിലേക്കും ആളെ കൊണ്ടുവരാൻ പറ്റും. ശ്രീജ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ഒരു മഹതി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകളൊക്കെ ഇട്ട് വളരെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പറയുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെയാണ് എന്ന് മാത്രം. ഹമീദ് വാണിയമ്പലം എന്ന് പറയുന്ന ഒരു മഹാനാണ് ഇതിൻ്റെ കേരളത്തിൻ്റെ ചുമതലയുള്ള അധ്യക്ഷൻ. ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക്, കേരള രാജ്ഭവനിലേക്ക് ഒക്കുപ്പൈ രാജ്ഭവൻ എന്ന് പറയുന്ന ഒരു പരിപാടി. ഈ പരിപാടിയുടെ പോസ്റ്റൊക്കെ അവരുടെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ സ്വന്തമായിട്ടുണ്ട് കേട്ടോ. ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഈ ജനങ്ങൾ തമ്മിലടിക്കുന്നതിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ വിഷയമൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോയൊക്കെ ഉണ്ടാക്കി, ഒരുത്തൻ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഓഡിയോയൊക്കെ അതിനോടുകൂടി ചേർത്ത് ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ ഇവർ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒക്കുപ്പൈ രാജ്ഭവന് മുന്നിലേക്ക് ലക്ഷക്കണക്കിന് പ്രവർത്തകരെത്തുമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നോ രണ്ടോ പേർ എത്തിയോ എന്നറിയില്ല. കൃത്യമായി വിരലെണ്ണാവുന്ന അത്രയും പ്രവർത്തകരെ എത്തിയുള്ളൂ. പോലീസ് ബാരിക്കേഡ് കെട്ടി തടയുകയും ചെയ്തു. അവിടെ ഒരു മീറ്റിംഗൊക്കെ കൂടി. ആ മീറ്റിങ്ങിൽ സ്റ്റേജിൽ മാത്രം കുറേ പേരുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് എന്നൊന്നും സാധാരണക്കാർക്കാർക്കും അറിയില്ല. അത് കാണാനൊന്നും ആരും ഇല്ലായിരുന്നു താനും. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടി ഒക്കുപ്പൈ രാജ്ഭവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ രാജ്ഭവനിൽ കയറി അങ്ങ് താമസം തുടങ്ങുമെന്ന്. ഈ വെൽഫെയർ പാർട്ടിയുടെ ഹമീദ് വാണിയമ്പലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന് വരെ ഒരു കാലത്ത് പറഞ്ഞു നടന്നിരുന്ന വ്യക്തിയാണ്. അതായത് വെൽഫെയർ പാർട്ടി ഇന്ത്യ ഭരിക്കും, ഹമീദ് വാണിയമ്പലം പ്രധാനമന്ത്രി. അതിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ സമയത്ത് ട്രോളുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു ജിഹാദി പാർട്ടിയാണ്. അതായത് മുസ്ലിം തീവ്ര ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന, രാജ്യവിരുദ്ധത മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ പേര്, രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ, അതായത് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ യഥാർത്ഥ അജണ്ട മറച്ചു പിടിക്കാനുള്ള മുന്നോട്ടുള്ള യാത്ര, അവർക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ ഈ മൂടുപടം എടുത്തണിയുന്നത്. ഇവർക്ക് എന്ത് ജനാധിപത്യമാണ്, ഇവരുടെ ആശയങ്ങൾ എന്താണ്, അല്ല അവർക്ക് തന്നെ അറിയില്ല അവരുടെ ആശയങ്ങൾ എന്താണെന്ന്. എന്നാലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ രാജ്യവിരുദ്ധത, ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടി നാളെ ഒരിക്കൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തും. പണ്ട് SUCI എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അവർ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തും, ജയിക്കും എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കും. അത് കേട്ട് പലരും ചിരിച്ചു, പലരും കരഞ്ഞു, കണ്ണീർ വാർത്തു. അപ്പോൾ ഈ SUCI, അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് ആശയമുണ്ട്, അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുണ്ട്, പിന്തുണയുണ്ട്. ഈ വെൽഫെയർ പാർട്ടിക്ക് എന്ത് ജനാധിപത്യ ആശയമാണുള്ളത്, എന്ത് രാജ്യപുരോഗതിയുടെ ആശയമാണുള്ളത്? ഇത്തരം പാർട്ടികളെ ഇവിടുന്ന് ചുവടെ പറിച്ചു മാറ്റി അറബിക്കടലിലെറിയണം, അതാണ് വേണ്ടത്. അല്ലാതെ നാട്ടുകാർക്ക് സ്വൈരം കൊടുക്കാത്ത, അതായത് ഇവരുടെ ഈ കവല പ്രസംഗങ്ങളുണ്ട്, വേറെങ്ങും പോയ പ്രസംഗത്തിന് ആളെ കിട്ടില്ല, കവലയിൽ അഞ്ചാറ് പേർ കൂടി നിൽപ്പുണ്ടല്ലോ, ഇവർ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കവല വരെ കാലിയാകും. അങ്ങനെ മൈക്ക് കിട്ടി നാട് നീളം നടന്ന് ഇവർക്ക് മൈക്ക് പെർമിറ്റ് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷൻ പോലീസുകാരോടും കൂടെ പരാതി പറയണം, ഇവർക്കിനി മൈക്ക് പെർമിറ്റ് കൊടുക്കരുതെന്ന്. ഇവരെന്ത് രാഷ്ട്രീയമാണ് ഇവർക്ക്, എന്ത് ജനാധിപത്യമാണ് ഇവർക്ക്? ഈ തീവ്രവാദത്തിലൂന്നിയ, അതായത് മുസ്ലിം വർഗീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് വ്യക്തം. പിന്നെ ആൾബലവും അംഗബലവും ഒന്നുമില്ലാത്തത് കൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇപ്പോൾ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. നോട്ട് നിരോധനത്തിന് മുൻപ് വെൽഫെയർ പാർട്ടിയുടെ, ശ്രദ്ധിച്ചാൽ അറിയാം, ആ സമയത്തൊക്കെ വെൽഫെയർ പാർട്ടിയുടെ ഓരോ പരിപാടി ഓരോ മേഖലകളിൽ നടന്നു വന്നിരുന്നു. ഹമീദ് വാണിയമ്പലം ദുബായിൽ പോയി പ്രസംഗിച്ച് ഇഷ്ടം പോലെ കള്ളപ്പണമൊക്കെ ആയിട്ടാണ് വരുന്നത്. അതായത് പണമുണ്ടാക്കാനും കള്ളപ്പണമുണ്ടാക്കാനും അത് എങ്ങനെയെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഹമീദ് വാണിയമ്പലത്തെ പോലുള്ള ആൾക്കാരുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ആ സമയത്തൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ ഇവരെ ചർച്ച ചെയ്ത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ ഈ സ്റ്റോറിയൊക്കെ ചെയ്യുന്നത്. ഇവരുടെ യഥാർത്ഥ മുഖം ഇതിനു മുൻപും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഒക്കുപ്പൈ രാജ്ഭവൻ എന്ന് പറഞ്ഞ് രാജ്ഭവൻ എടുത്തുപൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ എന്ത് വിചാരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്നറിയില്ല. നിങ്ങൾക്ക് രാജ്ഭവൻ എടുത്തു പോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കിക്കോളൂ, അല്ലെങ്കിൽ നാളെ വേറെന്തെങ്കിലും ഒക്കുപ്പൈ വേറെന്തെങ്കിലും പോസ്റ്റ് ഓഫീസ്, ജനറൽ പോസ്റ്റ് ഓഫീസോ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളോ, പണ്ട് DYFI കാർ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുപോലെ,
അത്ര പോലും ആൾക്കാരില്ല ഇവരുടെ ഒന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ. പിന്നെ ഇനിയിപ്പോൾ കൂലിക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വെൽഫെയർ പാർട്ടി ആരുടെ വെൽഫെയറിനാണ്, എന്തിൻ്റെ വെൽഫെയറിനാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഇത് ഒന്ന് ഒരു ഒന്നോ രണ്ടോ വരിയിൽ ഒന്ന് വ്യക്തമാക്കിയാൽ ജനങ്ങൾക്ക് മനസ്സിലായതിനെ ഇതെന്താണ് സംഭവം എന്ന്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ രാജ്യവിരുദ്ധ ആശയങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് നിങ്ങളുടെ അജണ്ടയുടെ അടിസ്ഥാനം എന്നുള്ളത് പൊതുവെ ഒരു സംസാരമുണ്ട്. അത് ഒരു ഒരു പരിധിവരെ ശരിയുമാണ്. അതൊന്നും ഇവിടെ ഈ പരിപ്പൊന്നും ഇവിടെ ഇന്ത്യയിലോ കേരളത്തിലോ വേവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏതായാലും വെൽഫെയർ പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിങ്ങൾ ശക്തമായി നിങ്ങളുടെ ഉള്ള ശക്തി കൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾ അവിടെ കിടന്ന് ബഹളം കൂട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കിപ്പോയി രാജ്ഭവൻ നടത്തിയത് കൊണ്ടോ രാജ്യത്തെ നീതിന്യായ സംവിധാനവും രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊന്നും മാറിമറിയാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.